പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഈ വലിയൊരു പ്രശ്നത്തിനൊടുവിൽ നവ്യ ശരിക്കും അങ്ങ് ഗർഭിണിയാവുകയാണ്. അങ്ങനെ നവ്യ ഗർഭിണിയായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ജലജക്ക് അത് വല്ലാത്തൊരു തിരിച്ചടിയാവുമെന്ന് മാത്രമല്ല, ജലജക്ക് പിന്നീട് അങ്ങോട്ട് അഭിയോടും അതുപോലെ തന്നെ നവ്യോടും വല്ലാത്ത ദേഷ്യമായിരിക്കും. നമ്മൾ ഇത്രമാത്രം പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആയല്ലോ, ഇത്രമാത്രം അവരുടെ കള്ളങ്ങൾ പൊളിച്ചടുക്കിയിട്ട് പോലും ഇപ്പോൾ എല്ലാം വെറുതെ ആയല്ലോടാ എന്നൊക്കെ പണ്ട് ജലജയാവട്ടെ അഭിയോട് വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ നവ്യെ കൊണ്ടുപോയിട്ട് ശരിക്കും ചെക്കപ്പ് ചെയ്തതിന് ശേഷം നവ്യക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടോ കനകദുർഗയോട്, ഇനി മുതൽ എന്തായാലും നവ്യെ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് കനകദുർഗയോട് ഇവിടെ തന്നെ നിൽക്കാനേ. എന്നാൽ പിന്നീട് അങ്ങോട്ട് നവ്യെ നോക്കാമെന്ന പേരിൽ കനകദുർഗ അവിടെ അനന്തപുരിയിൽ തന്നെ ആയിക്കോട്ടെ താമസിക്കുന്നത്. ആ സമയത്തിന് കനകദുർഗ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവരുടെ എല്ലാം ജീവിതം ഇങ്ങനെയായി പോകാൻ വേണ്ടിയിട്ട് ജലജയാണ് പ്രധാന കാരണം. നയനെയും മാധർഷനെയും ഒരിക്കലും ഒന്നിപ്പാക്കാതിരിക്കാൻ ജലജയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ജലജ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം അവൾക്കാണ് തിരിച്ചടി കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ കനകദുർഗ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നവ്യയുടെ കാര്യം സേഫായി, ഇനി ആദർശനെ കൊണ്ട് എങ്ങനെയെങ്കിലും നയനെ സ്നേഹിപ്പിക്കണം. ആദർശൻ്റെ മനസ്സിൽ നയനോടുള്ള സ്നേഹം കുത്തിവെക്കാനാണ് കേട്ടോ പിന്നീട് കനകദുർഗ ശ്രമിക്കുന്നത്. അങ്ങനെ ആദർശ് കനകദുർഗയുടെ അടുത്തേക്ക് വരുന്ന സമയത്തിന് കനകദുർഗ ആവട്ടെ ആദർശനെ കുറിച്ച് ഒത്തിരിയധികം പുകഴ്ത്തി പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല മരുമോൻ തന്നെയാണ് ആദർശ് മോനെ, ഇങ്ങനെ ഒരു മകനെ ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ തന്നെയാണ് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ കനകദുർഗ പറയുന്ന സമയത്തിന് ആദർശനത് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കനകദുർഗ പറയുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നീ എല്ലാവർക്കും നല്ലൊരു മോൻ തന്നെയാണ്, പക്ഷേ എന്തുകൊണ്ടോ നയനമോൾക്ക് മാത്രം നീ ഒരു ഭർത്താവുന്നില്ല എന്നൊക്കെ പറയും. നിനക്ക് എൻ്റെ മോളെ ഒത്തിരിയധികം ഇഷ്ടമുണ്ട് എന്ന കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷേ നിൻ്റെ അമ്മയുടെ മനസ്സിൽ ഒത്തിരിയധികം കുത്തിത്തിരിപ്പെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള നിൻ്റെ ജലജപ്പച്ചി തന്നെയാണ്. നിനക്ക് നയനയും ഒത്തൊരു ജീവിതം വേണമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കും മോനെ, നിന്റെ അമ്മയുടെ മനസ്സിൽ നയനെക്കുറിച്ച് വിഷം കുത്തി നിറക്കുന്നതൊക്കെ ജലജയാണ്, അതുകൊണ്ട് തന്നെ ജലജാപ്പച്ചിയെ തുരത്താൻ വേണ്ടി നീ എൻ്റെ കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കനകദുർഗ ആവട്ടെ ആദർശനെ കൂട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ആദർശൻ അവിടെ പിന്നീട് അങ്ങോട്ടേക്ക് നയനോടൊരു ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കനകദുർഗക്ക് എല്ലാത്തിനും കൂട്ടി നിന്ന് പോവാണ്ട് ആദർശ്, കാരണം തൻ്റെ അമ്മ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നയനെ താൻ സ്വീകരിക്കുമെന്ന നിലപാടിൽ തന്നെയായിരിക്കും ആദർശ്. പിന്നീട് കാണിക്കുന്നത് കനകദുർഗ ആവട്ടെ നേരെ ജലജയുടെ ബെഡ്റൂമിൽ പോയിട്ട് കാൽമക്കാലി കയറ്റിയിരിക്കുന്ന സമയത്തിന് ജലജ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കനകദുർഗയെ കാണുമ്പോൾ ദേഷ്യം വരും. എന്നിട്ട് ജലജ വന്നിട്ട് കനകദുർഗയോട് പറയുന്നുണ്ട്, ഇതേ ഇത് എൻ്റെ റൂമാണ്, എൻ്റെ റൂമിൽ എൻ്റെ അനുവാദമില്ലാതെ കയറരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, വീണ്ടും എന്തിന് നീ എൻ്റെ റൂമിലേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്തിന് കനകദുർഗ പറയുന്നുണ്ട്, അതേ മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ഈ റൂമിൽ കിടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഈ റൂമിൻ്റെ പാതി അവകാശം എനിക്കാണ്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്കും പോവില്ല, ഈ റൂമിൽ തന്നെ കിടക്കത്തുള്ളൂ എന്നും പറയാണ് കനകദുർഗ. അപ്പോഴേക്കും ജലജക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത്, കുറേ നാളായി എൻ്റെയും എൻ്റെ മകൻ്റെയും ജീവിതത്തിൽ കുറേ എലികൾ കയറി വന്നിരിക്കുന്നത്, എന്തിനു പറയുന്നു എൻ്റെ വിലപ്പുഴിപ്പുള്ള സാരികൾ പോലും നാശാക്കി, ആ എലി എന്തായാലും ഇനി ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല, ആ എലിയെ ഞാൻ തല്ലിക്കൊല്ലും. അന്നേരം തന്നെ കനകദുർഗ പറയുന്നുണ്ട്, ശരിയാണ് ഒരു എലിയല്ല രണ്ട് എലികൾ ഈ വീട്ടിലുണ്ട്, ആ എലികളെ തല്ലിക്കൊല്ലുക തന്നെ വേണം, ആ രണ്ട് എലികളുടെയും ചുണ്ടിൻ്റെ മൂർച്ചങ്ങ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരുടെയും സാരി കീറാനൊന്നും അവർ വരില്ല. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ ജലജങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തായാലും എന്നെ വിട്ടിട്ട് പോകാൻ വഴിയില്ല, ഇവൾ എനിക്കിട്ട് തന്നെയാണല്ലോ പണിയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കനകദുർഗയെ നോക്കുന്ന സമയത്ത് കനകദുർഗ ആവട്ടെ വേറൊരു ഭാവത്തിലായിരിക്കും. കനകദുർഗ സാരിയൊക്കെ മടക്കി കുത്തിയതിന് ശേഷം മുടിയൊക്കെ മുകളിലേക്ക് കെട്ടിയിട്ട് ഇങ്ങനെ ദേഷ്യഭാവത്തിൽ നിൽക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ അല്ലേടി എന്നെ എലിയായിട്ട് ഉദ്ദേശിച്ചത്, നീ എന്നെ കഴുത്തു നിരിച്ച് കൊല്ലുമല്ലേ, എന്നാ നീ കൊല്ലടി, നിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പം തന്നെ ഒരു തീരുമാനമെടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് കനകദുർഗങ്ങൾ തുള്ളിച്ചാടാണ്ട്. അപ്പോഴേക്കും ജലജക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത്, ദേ കനകം നീ വെറുതെ എന്നോട് തല്ലിപ്പിടിക്കാൻ വരണ്ട. അപ്പോഴെന്നെ കനകദുർഗ പറയുന്നത്, അതേടി ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്, എന്നെ ഇവിടെ നിന്നും കഴുത്തു ഞെരിച്ച് പുറത്താക്കിയതിന് ശേഷം നീ എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം കുളം തോടാനല്ലേ നിന്റെ പ്ലാന്, അതേതായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നിന്നെ വേണം ആദ്യം ഈ വീട്ടിൽ നിന്ന് പിരിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ഈ കുടുംബത്തിൽ സമാധാനം എന്താണെന്ന് അറിയുള്ളൂ, ഇവിടെ എല്ലാവർക്കും സമാധാനമില്ലാത്തത് നിന്നെ പോലെ ഒരുത്തിയെ കൊണ്ടാണ് നിന്റെ മകനെ കൊണ്ടാണ് എന്നൊക്കെ പറയേണ്ട കനകദുർഗ. അപ്പോഴെന്നെ ജലജ പറയുന്നത്, ഈ വെറുതെ നിങ്ങൾ എന്നോട് വഴക്കിടാനൊന്നും വരണ്ട, ഞാൻ നിങ്ങളോട് വഴക്കിനൊന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ കനകദുർഗ ആവട്ടെ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ജലജയെ ഇങ്ങനെ പ്രകോപിക്കുന്നുണ്ടെങ്കിലും ജലജക്ക് മനസ്സിലാവട്ടോ ഇവളുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട്, ഇവളെന്തോ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ തലയിൽ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടായിരിക്കും, അതുകൊണ്ട് തന്നെ താൻ ഒതുങ്ങി നിൽക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജ ആവട്ടെ പിന്നീട് പ്രതികരിക്കാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ. ആ സമയത്തിന് കനകദുർഗ ആവട്ടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ കേട്ടോ, എന്താണെങ്കിലും ഇന്നത്തോടെ തന്നെ എൻ്റെ മക്കളുടെ ജീവിതം എനിക്ക് സേഫാക്കിയേ പറ്റുള്ളൂ, അതുകൊണ്ട് നിനക്കിട്ട് ഞാൻ പണി തരാമെന്നൊക്കെ പറഞ്ഞ് കനകദുർഗ തൻ്റെ ആ ഒരു മുടിക്കെട്ട് അഴിച്ചിട്ട് നേരെ നിലവിളിച്ചിട്ട് ഹാളിലേക്ക് അങ്ങ് ഓടുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഹാളിലേക്ക് വരുന്ന സമയത്തിന് അവിടെ എല്ലാവരും അങ്ങോട്ടേക്ക് ആ ഒരു സൗണ്ടും കേട്ടുകൊണ്ട് വരുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ദേവനെയും നവ്യയും നയനയും അങ്ങനെ എല്ലാവരും ആദർശമൊക്കെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ കനക നീ ഇങ്ങനെ ആർത്ത് വിളിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കട്ടെ മുത്തശ്ശൻ. അപ്പോഴെന്നെ കനകദുർഗ പറയുന്നുണ്ട്, എനിക്കിവിടെ ഈ വീട്ടിൽ നിൽക്കാൻ വയ്യായി,
എനിക്കിവിടെ ആരും ഒരു നിലയും വിലയും തരുന്നില്ല. എന്നെ എപ്പോഴും ഇവർ ടോർച്ചർ ചെയ്യുകയാണ്, എന്നെ കൊല്ലുമെന്നും എൻ്റെ മക്കളെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞിങ്ങനെ നിലവിളിക്കാണ്ടോ കനകദുർഗ. എന്നിട്ട് കനകദുർഗയാവട്ടെ, എൻ്റെ മക്കളെ എനിക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയാണ്ടോ ആ സമയത്തിൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്താ കനക, നീ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത്? കാര്യം എന്താണെന്ന് തെളിച്ച് പറഞ്ഞാലേ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതേ, ഈ ജലജയല്ലേ ഞാൻ അവളുടെ ബെഡ്റൂമിലേക്ക് പോയ സമയത്തിന് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്നും എൻ്റെ മക്കളെയൊക്കെ ഇവിടെ നിന്ന് മാട്ടി പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞു, എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്നൊക്കെ പറഞ്ഞു, എൻ്റെ കഴുത്തിന് പിടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാട്ടോ. ആ പെണ്ണെ ദേവേനെ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, എന്തൊരു കഷ്ടമാണ് ഈ ജലജയെ കൊണ്ട്. അന്നേരത്തിന് മുത്തശ്ശി പറയുന്നത്, എന്തൊക്കെയാ ജലജയെ നീ ഈ കാണിച്ചത്? ആദ്യം ഇവിടെ നിന്ന് പടിയിറക്കുകയാണെങ്കിൽ നിന്നെയും നിന്റെ മകനെയാണ് പടിയിറക്കി വിടേണ്ടത് എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ അബി വന്ന് ചോദിക്കുന്നത്, അമ്മ അമ്മ എന്ത് പണിയെ കാണിച്ചത്? എന്തിനാണ് അമ്മയുടെ നബിയുടെ കഴുത്തിന് പോയി പിടിച്ചത് എന്നൊക്കെ ചോദിക്കും. ആ പെണ്ണെ ജലജ പറയുന്നത്, ഇല്ല മോനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇവര് പച്ച കള്ളം പറയണേ എന്ന് പറയുന്ന സമയത്തിന് വീണ്ടും കനകദുർഗ അങ്ങ് കരയാൻ തുടങ്ങും, അയ്യോ ഇവര് നുണ പറയാണേ, ഇവരെന്റെ കഴുത്ത് ഞെരിച്ച് എന്നെ കൊല്ലാൻ നോക്കിയെന്ന് മാത്രമല്ല എന്നെ കൊന്നു കളഞ്ഞിട്ട് എന്റെ രണ്ട് മക്കളെയും ഇവിടെ നിന്ന് പടിയിറക്കി വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നൊക്കെ പറയട്ടെ കനകം. അന്നേരത്തിന് മുത്തശ്ശൻ കനകദുർഗയോട് പറഞ്ഞിട്ട്, കനകം നീ കരച്ചിൽ നിർത്ത്, എന്തായാലും നിനക്കും നിന്റെ മക്കൾക്ക് ദോഷമായിട്ട് ഇവിടെ ഒന്നും വരില്ല, ഇതിനൊക്കെയുള്ള തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയട്ടോ. ആ സമയത്തിന് ജലജ പറയുന്നുണ്ട്, അച്ഛാ ഇവര് വെറുതെ പറയണ, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ ജലജ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയാവട്ടെ ജലജയെ വിശ്വസിക്കുന്നില്ല. അന്നേരത്തിന് ജാനകി പറയുന്നുണ്ട്, ജലജ നീ അത്ര നല്ല പിള്ള ചമയൊന്നും വേണ്ട, നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, നീ എപ്പോഴും ഇവിടെ നിന്നും എല്ലാവരും പടിയിറക്കണമെന്ന് മാത്രമാണ് നിന്റെ ചിന്ത. നീ പലപ്പോഴും നവയും നയനയും ഇവിടെ പടിയിറക്കണമെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഒത്തിരി തവണ ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനകദുർഗ പറയുന്നത് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു എന്നൊക്കെ പറയണ്ട ജാനകി. അന്നേരത്തിന് കനകദുർഗ പറയുന്നത്, ഞാനും എൻ്റെ മക്കളും പാവങ്ങളാണ്, ഞങ്ങൾക്ക് പണമില്ല എന്ന് സത്യമാണ്, പക്ഷേ പണമില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങളോടാരും ഇത്ര ക്രൂരതൊന്നും കാണിക്കാൻ പാടില്ല. എന്നിട്ട് കനകദുർഗ പറയുന്നുണ്ട്, ഞാനും എൻ്റെ മക്കളും ചെറിയൊരു തെറ്റ് ചെയ്തു എന്നത് ശരി തന്നെയാണ്, പക്ഷേ എല്ലാ അർത്ഥത്തിലും എൻ്റെ രണ്ട് മക്കളും ഇപ്പോൾ ഈ അനന്തപുരിയുടെ മരുമക്കളാണ്, ഒരിക്കലും എൻ്റെ മക്കളെ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാനൊന്നും ഈ ജലിച്ച് സമ്മതിക്കില്ല. എൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കനകദുർഗ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോഴേ മുത്തശ്ശൻ പറയുന്നുണ്ട്, കനകം നീ വിഷമിക്കാതെ, ജലജയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ജലജക്ക് അങ്ങ് പേടിയാവേണ്ടോ, ഒരു പക്ഷേ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട്, അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ എന്ന് പറയാൻ തുടങ്ങുകയാണ്. ആ സമയത്തിന് ദേവേനെ പറയുന്നത്, ജലജ നീ മിണ്ടാതിരിക്ക്, എന്ത് കാര്യത്തിന് നീ എന്തിനാ മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കി നടന്നോളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേ ജലജ പറയുന്നിട്ട്, ഇല്ല ഏട്ടത്തി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വരണ്ടോ? എന്നിട്ട് മുത്തശ്ശൻ പറയുന്നിട്ട്, ഇത് തന്നെയാണ് പറഞ്ഞത്, അർഹതയില്ലാത്തവരെ ഒരിക്കലും സ്ഥാനം കൊടുത്തിട്ട് വീട്ടിൽ കയറ്റരുതെന്ന്. ഒന്നുകിൽ നീ അല്ലെങ്കിൽ നിന്റെ മോനെ, നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ വീട്ടിൽ യാതൊരു സമാധാനവും തരുന്നില്ല. ഇതെന്തായാലും നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിങ്ങാണ്, ഈ അനന്തപുരിയിൽ ഒരിക്കലും ഇനി നിങ്ങൾക്ക് താമസിക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾ ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാൽ തന്നെ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ യാതൊരു പ്രശ്നവുമില്ലാതെ ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ഞാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കണമെന്ന് ചോദിക്കട്ടോ മുത്തശ്ശൻ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അച്ഛ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ എന്നെ വിശ്വസിക്കണം എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീയും നിന്റെ മകനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ നീ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കണമെന്നില്ല. എന്നിട്ട് മുത്തശ്ശൻ അവിടെ ലാസ്റ്റ് വാണിങ്ങായിട്ട് ജലജയോട് പറയുന്നുണ്ട്, ഇനി നീയോ നിന്റെ മകനോ ആയിട്ട് ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല, കനകദുർഗ ഒരിക്കലും ഇവിടെ ഒരു ഹോം നേഴ്സോ വേലക്കാരിയോ അല്ല, ഇവിടുത്തെ രണ്ട് മരുമക്കളുടെയും അമ്മയാണ് കനകദുർഗ, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനവും വിലയൊക്കെ അവർക്ക് കൊടുക്കണം. ഇനി ഒരിക്കലെങ്കിലും കനകദുർഗയോ നവ്യയോ നയനയോ അങ്ങനെ ആരെങ്കിലും നിന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നീട് ഒരിക്കലും, നിനക്കും നിന്റെ മകനും പിന്നീട് ഒരിക്കലും ഈ അനന്തപുരി സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയട്ടെ മുത്തശ്ശൻ. എന്നാൽ ഇത് കേട്ട ഉടൻ തന്നെ ജലജയാവട്ടെ ആകങ്ങ് പെട്ടുപോവാൻ ട്ടോ, ഇനി എന്ത് ചെയ്യണം, എല്ലാവരുടെയും മുന്നിൽ തന്നെ കുളിച്ച് നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനിലായി നിൽക്കൂട്ടോ. ആ സമയത്തിന് എല്ലാവരും ഹാളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്തിന് കനകദുർഗയും ജലജയും നേരെ ബെഡ്റൂമിലേക്ക് പോവും. ആ സമയത്തിന് കനകദുർഗ ചോദിക്കുന്നത്, ഇപ്പം എന്തായടി, ഇത്ര നാളും ഈ കനകദുർഗ ഒതുങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഞാനൊരു തെറ്റ് ചെയ്തു, എൻ്റെ മക്കളും അതിന് കൂട്ടുനിന്നു, പക്ഷേ ആ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഇത്രത്തോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഓർത്തില്ല. ഇനി എങ്ങാനും എൻ്റെ മക്കളുടെ നേർക്ക് നിന്റെ കൈയൊന്നും ഓങ്ങിക്കഴിഞ്ഞാൽ നീ തന്നെയാണ് ഇവിടെ നിന്ന് പുറത്താവാൻ പോകുന്നത്. ഇനി എങ്ങാനും നിന്റെ കൈയൊന്നാവോ എൻ്റെ മക്കളുടെ നേർക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ തന്നെയാണ് ഇവിടെ നിന്ന് പുറത്താവാൻ പോകുന്നത്. അതുകൊണ്ട് മര്യാദക്ക് സൂക്ഷിച്ചു നിന്നോ, ഈ കനകദുർഗ ആരാണെന്ന് ഇനിയും നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കനകദുർഗ ഒരു മാസ ഡയലോഗും അടിച്ച് അവിടെ നിന്നങ്ങ് പോവാട്ടോ. അപ്പോഴേക്കും ഇനി എന്ത് ചെയ്യണം, എങ്ങനെ അനന്തപുരി തറവാട് സ്വന്തമാക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട്, ഇത്ര കാലം താൻ ജീവിച്ചത് പോലും വെറുതെ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ഒരു നിരാശഭാവത്തിൽ നിൽക്കുന്ന ജലജയം കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.